കണ്ണടച്ചു തുറക്കുന്ന ഓരോ നിമിഷത്തിലും ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു സെക്കൻഡിൽ നാലിലേറെ കുഞ്ഞുങ്ങൾ മണിക്കൂറിൽ പതിനയ്യായിരം പേർ ഒരു ദിവസത്തിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അങ്ങനെ പെരുകി പെരുകി ഭൂമിയിലെ മനുഷ്യൻ്റെ എണ്ണം എഴുന്നൂറ്റി എൺപത് കോടിയിലെത്തി നിൽക്കുന്നു ജനസംഖ്യ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനുഷ്യ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി എല്ലാ വർഷവും ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കൗതുക വിശേഷങ്ങളാണ് ഇന്നത്തെ സാമൂഹിക എണ്ണൂറ്റി നാലിലാണ് ലോക ജനസംഖ്യ നൂറ് കോടിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുന്നൂറ് കോടിയും തൊള്ളായിരത്തി അറുപതിൽ മുന്നൂറ് കോടിയുമായി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നാനൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഞ്ഞൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അറുന്നൂറ് കോടി രണ്ടായിരത്തി പതിനൊന്നിൽ എഴുന്നൂറ് കോടി എന്നീ നിലയിലാണ് പിന്നീടത് വളർന്നത് രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ എണ്ണൂറ്റി എഴുപത് കോടിയായും രണ്ടായിരത്തി അൻപതോടെ ഏതാണ്ട് ആയിരം കോടിക്കടുത്തും ലോക ജനസംഖ്യ എത്തും എന്നാണ് കരുതപ്പെടുന്നത് കരഭൂമിയുടെ ഏതാണ്ട് പകുതിയിലും മനുഷ്യർ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് വരുന്ന മറ്റു ജീവികൾക്കെല്ലാം കൂടി ഭൂമിയുടെ ബാക്കി പകുതിയെ ഉള്ളു കണക്കില്ലാതെ പെരുകുന്ന മനുഷ്യൻ ഭാവിയിൽ അവരുടെ ഇപ്പോഴുള്ള ഇടം കൂടി കവർന്നേക്കുമെന്നാണ് ലോകത്തിൻ്റെ ഭീതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയത് അന്ന് ക്രൊയേഷ്യയിൽ ജനിച്ച മത്തേജ് ഗാസ്പർ എന്ന ശിശുവാണ് ജനക്കണക്കിൻ്റെ അഞ്ചാം സെഞ്ച്വറി തികച്ചത് മനുഷ്യൻ എണ്ണത്തിൻ്റെ അഞ്ഞൂറ് കോടിയിൽ തൊട്ട ആ തീയതി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനാചരണത്തിനായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുക്കുകയായിരുന്നു ഭൂമിയിൽ അറുപത് ശതമാനം മനുഷ്യരും ജീവിക്കുന്നത് ഏഷ്യയിലാണ് ജനസംഖ്യയിൽ ലോകത്ത് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങളിൽ അഞ്ചെണ്ണം ഏഷ്യയിലാണ് ചൈന ഇന്ത്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയാണവ ലോക ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് ചൈനയിലും ആറിലൊന്ന് ഇന്ത്യയിലുമാണ് രണ്ടിടത്തും കൂടിയുള്ളത് മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തിയേഴ് ശതമാനം ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന വൻകരയാണെങ്കിലും ആഫ്രിക്കയിൽ ആകെയുള്ള ജനം ഇന്ത്യയിലുള്ളതിനേക്കാൾ പതിനൊന്ന് കോടി കുറവാണ് യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും മൊത്തം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാലും അത് ഇന്ത്യൻ ജനസംഖ്യക്ക് താഴെയേ വരും തെക്കേ അമേരിക്കൻ വൻകരയിലെ ആകെ ജനസംഖ്യയുടെ മൂന്നിരട്ടി വരും ഇന്ത്യയിലെ ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിൽ തന്നെയാണ് കുറഞ്ഞ ജനസംഖ്യയുള്ളതും അവിടെ ആകെ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേരേ ഉള്ളൂ ഏഷ്യയിലും ആഫ്രിക്കയിലും ജനസംഖ്യ ഏറുമ്പോൾ അത് കുറയുന്ന അനുഭവമാണ് മറ്റു ചില രാജ്യങ്ങളിൽ ബൾഗേറിയ ലാത്വിയ മോൾഡോവ ഉക്രൈൻ ക്രൊയേഷ്യ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് കുറവിൻ്റെ പട്ടികയിൽ മുന്നിലുള്ളത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ കൂടുതലുള്ള ലോകമാണിത് അൻപത് ദശാംശം നാല് ശതമാനം പുരുഷജനങ്ങൾ ഉള്ളപ്പോൾ നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം മാത്രമാണ് സ്ത്രീകൾ ഖത്തറിൽ പുരുഷജനങ്ങളുടെ മൂന്നിലൊന്ന് സ്ത്രീകളെ ഉള്ളു യു എ ഇയിലാകട്ടെ നൂറ് സ്ത്രീകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പുരുഷന്മാർ എന്നതാണ് കണക്ക് ഒമാനിൽ ഏതാണ്ട് ഒരാണിന് രണ്ട് സ്ത്രീകൾ എന്ന തോതിലാണ് അനുവാദം ഒരു നൂറ്റാണ്ട് മുൻപ് ലോക ജനസംഖ്യയുടെ പത്തിലൊന്നായിരുന്നു നഗരവാസികൾ എന്നാൽ ഇന്നത് പാതിയോളമായിട്ടുണ്ട് നഗരവൽക്കരണത്തിൻ്റെ വേഗമാണ് ഇതിന് കാരണം പത്ത് ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള നാനൂറിലേറെ നഗരങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോ ആണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം മുപ്പത്തിയേഴ് ദശാംശം നാല് ദശലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ ചൈനയുടെ പ്രത്യേക ഭരണപ്രദേശമായ ഹോങ്കോങ്ങിലാണ് ആയുർദൈർഘ്യം ഏറ്റവും അധികമുള്ളത് ഇവിടെ പുരുഷന്മാർക്ക് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് വർഷവും സ്ത്രീകൾക്ക് എൺപത്തിയെട്ട് ദശാംശം ഒന്ന് ഏഴ് വർഷവുമാണ് ശരാശരി ആയുസ് ഇന്ത്യയിലിത് പുരുഷന്മാർക്ക് അറുപത്തിയേഴ് ദശാംശം നാല് വർഷവും സ്ത്രീകൾക്ക് എഴുപത് ദശാംശം രണ്ട് വർഷവും ആയിരിക്കെയാണ് ഹോങ്കോങ്ങിൻ്റെ ഈ നേട്ടം